നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഓണസദ്യ വിവാദത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നു. പ്രതിഷേധിക്കുന്നവരെ പിരിച്ചുവിടുകയെന്നത് പാർട്ടി നയമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഭക്ഷണ മാലിന്യത്തിലിട്ട പ്രതിഷേധ രീതി അംഗീകരിക്കാനാകില്ലെന്ന പ്രതികരണവുമായി സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പനും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ മേയർ ഉചിതമായി ഇടപെടുമെന്നും തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച ചെയ്ത് നടപടി പിൻവലിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നുമാണ് ആനാവൂർ നാഗപ്പൻ പറഞ്ഞത്. സി ഐ ടി യു മേയറുടെ നടപടിക്കെതിരെ നടത്തുന്ന പ്രതിഷേധം തെറ്റല്ല. തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണസമിതിയല്ല നഗരസഭയ്ക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തെ ഓണസദ്യ കുറച്ച് വിവാദമായി മാറുകയാണോ എന്നതാണ് സംശയം. കഴിഞ്ഞ ശനിയാഴ്ച കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ ഓണാഘോഷത്തിന് തയ്യാറെടുത്തു. എന്നാൽ ആഘോഷം വേണ്ടെന്നും പണിയെടുക്കാനും മേലുദ്യോഗസ്ഥൻ അവരോട് പറഞ്ഞു. തൊഴിലാളികൾ ഇതിനോട് പ്രതിഷേധിച്ചത് സദ്യ മാലിന്യ തൊട്ടിയിൽ എറിഞ്ഞുകൊണ്ടാണ്. എങ്ങനെയായാലും ഭക്ഷണം കളഞ്ഞത് മോശമായി പോയി എന്നൊരു പൊതുബോധം പെട്ടെന്നങ്ങ് രൂപീകരിക്കപ്പെടുകയും സോഷ്യൽ മീഡിയ തിളച്ചു മറിയുകയും ചെയ്തു. ഉടൻ തന്നെ തിരുവനന്തപുരം മേയർ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 11 പേരിൽ സ്ഥിരജീവനക്കാരായ 7 പേരെ സസ്പെൻഡ് ചെയ്യുകയും താൽക്കാലിക ജീവനക്കാരായ 4 പേരെ പിരിച്ചുവിടുകയും ചെയ്തു. ഇക്കാര്യത്തിൽ പൊതുബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുറിപ്പ് മേയറുടേതായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദാരിദ്ര്യത്തിലും വിശപ്പിലും ജീവിക്കുന്നവരുടെ കണ്ണുനീരും അവരെക്കുറിച്ച് ഭക്ഷണം കളഞ്ഞ് പ്രതിഷേധിച്ച തൊഴിലാളികൾ ചിന്തിക്കാത്തതിനെക്കുറിച്ചുമൊക്കെ ആ പോസ്റ്റിൽ വിവരിക്കുന്നുണ്ടായിരുന്നു. സദ്യ കളഞ്ഞ് പ്രതിഷേധിച്ചത് സി ഐ ടി യു തൊഴിലാളികളായിരുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിനുശേഷം തൊഴിലാളികളെ അനുകൂലിച്ചും വലിയൊരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ രൂപപ്പെട്ടിരുന്നു. ഭക്ഷണം കളഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കേണ്ടതെങ്കിൽ അങ്ങനെയും പ്രതിഷേധിക്കണമെന്നായിരുന്നു ജോലി നഷ്ടമായ തൊഴിലാളികളെ അനുകൂലിക്കുന്നവരുടെ പോസ്റ്റുകളിൽ പറഞ്ഞത്. ഒട്ടേറെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ ശുചീകരണ തൊഴിലാളികൾക്ക് വേണ്ടി രംഗത്തെത്തി. ഇതിനും ശേഷമാണ് ജോലി നഷ്ടമായ തൊഴിലാളികളുടെ പ്രതികരണമെത്തിയത്. ഓണമാഘോഷിക്കാൻ സമയം ക്രമീകരിക്കുന്നതിനായി രാവിലെ 4 മണിക്ക് ജോലി ആരംഭിച്ച് 7 മണിയോടെ തിരിച്ചെത്തിയ തൊഴിലാളികളോട് അറവ് മാലിന്യം ഉൾപ്പെടെ ഒഴുകി നടക്കുന്ന ഓട കോരാൻ മേലുദ്യോഗസ്ഥൻ ആവശ്യപ്പെടുകയായിരുന്നു. നിവൃത്തിയില്ലാതെ ആ ജോലിയും ചെയ്തതിനു ശേഷം മേലാകെ അഴുക്കുമായി തിരിച്ചെത്തിയ തങ്ങൾക്ക് സദ്യ കഴിക്കാനാകുമായിരുന്നില്ലെന്ന് അവർ പറഞ്ഞു. അതേ വേഷത്തിൽ മറ്റാർക്കെങ്കിലും ആ ഭക്ഷണം നൽകിയാൽ ആരും അത് സ്വീകരിക്കില്ലെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടി. കളഞ്ഞ ഭക്ഷണം ആർക്കെങ്കിലും നൽകിക്കൊണ്ട് പ്രതിഷേധിക്കാമായിരുന്നെന്ന വിമർശനം നേരത്തെ ഉയർന്നിരുന്നു. തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്ന് സി ഐ ടി യു ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികളിൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർ വരെയുണ്ടെന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട്. അവരുടെ ഓണമാണ് ഈ വർഷം സങ്കടത്തിലായത്. തൊഴിലാളികൾക്കെതിരെ നടപടിയെടുത്തത് മേലുദ്യോഗസ്ഥരുടെ മാത്രം വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നടപടി ശരിയായില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. തൊഴിലാളികൾക്ക് പറയാനുള്ളതും കേൾക്കേണ്ടത് തന്നെയാണ്.